ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ ഒക്കെ പുറത്ത് നടക്കാറുണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ പലപ്പോഴും അത് ചർച്ചയാവാറില്ല എൻ്റെ ആവശ്യമില്ല ഇതൊരു ഗെയിം ഷോ ആ ഗെയിമേഴ്സിനെ ഗെയിമേഴ്സായിട്ട് തന്നെ നോക്കി കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഗെയിമേഴ്സ് പലപ്പോഴും പേഴ്സണൽ ലൈഫ് അകത്തേക്ക് എടുത്തിടാറുണ്ട് പിന്നെ അതൊരു വലിയ ഡിസ്കഷനിലേക്കൊക്കെ പോകാറുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഒരുതരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് എനിക്കെതിരെ വരാറുണ്ട് എന്തൊരു കഷ്ടമാണ് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു ഗെയിമർ അദ്ദേഹം അവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റാണ് ഒരു ഗെയിമറെ ഗെയിമറായിട്ട് മാത്രമേ ഞാനൊരു റിവ്യൂവിൽ കാണാറുള്ളൂ അദ്ദേഹം നല്ലൊരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ അപ്രഷിയേറ്റ് ചെയ്യും മോശമൊരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ മോശമായിട്ട് പറയും അതേപോലെ ഇമോഷണലി തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും ഹെയ്റ്റ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അത് ജാസ്മിനെന്നല്ല എല്ലാ ആൾക്കാരുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ പിന്നെ ചില ആളുകളുടെ അപ്രോച്ചുകൾ ഇപ്പോൾ ഓരോ ആളുകളുടെയും കോമൺ സെൻസ് ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ എൻ്റെ കോമൺ സെൻസിൽ ചില ആളുകളുടെ അപ്രോച്ചുകളിൽ യാതൊരുവിധ പിന്തുണയും കൊടുക്കേണ്ടായെന്നൊക്കെ തോന്നും അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം ജാസ്മിൻ ജാഫറിൻ്റെ പുറത്തുള്ള ഒരു പേഴ്സണൽ അപ്രോച്ച് അത് ഗെയിമിലേക്ക് വന്നതുകൊണ്ട് മാത്രം പറയുകയാണ് ആളുകൾ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം പറയുകയാണ് അതെനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഒന്നുമല്ല ഗെയിമർ ഗെയിമർ തന്നെ പക്ഷേ ഈ വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ആരോടാണോ വിവാഹം ഉറപ്പിച്ചത് അയാളുടെ പേര് പറയുന്നു അയാൾക്ക് പുറത്ത് സൈബർ അറ്റാക്ക് പോലുള്ള പരിപാടികൾ ബുള്ളിങ് പോലുള്ള പരിപാടികൾ നേരിടേണ്ടി വരുന്നു ഭയങ്കര മോശമാണ് എന്തൊരു തോന്നിയാസാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയ കാര്യമാണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്തോളാം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ടുള്ള മിടുക്കുകളെല്ലാം കൂടെ ഒരു റേസ് നടത്തുകയാണ് ആരാദ്യം വിവാഹം കഴിക്കും ആരാദ്യം അതിൻ്റെ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യും എന്നൊരു റേസ് നടത്തുകയാണ് കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റെ ചെക്കന്മാരും ഉണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എല്ലാവരുടെ പ്രളയം പോലെ വന്നിട്ട് അവരുടെ വിവാഹം അനൗൺസ് ചെയ്യുന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്നു ആ അനൗൺസ്മെൻറ്റും ബ്രേക്കപ്പും അതിൻ്റെ ഡിപ്രഷനും സൈബർ ബുള്ളിങ്ങും ഇഷ്ടം പോലെ കണ്ടൻറ്റാണ് എനിക്കറിയില്ല ഇവരുടെ പ്രയോറിറ്റി വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അതേപോലെ ഈ പ്രൈവറ്റ് ലൈഫ് പേഴ്സണൽ ലൈഫ് എന്ന കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ എന്ത് മോശമായിട്ടാണ് ഓരോ ആളുകൾ അതിനെ തിരയാവുന്നത് ഇവർ ഇൻഫ്ലുവൻസർ ആണ് പക്ഷേ വിവാഹം കഴിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ആൾ ഇൻഫ്ലുവൻസർ ആയിരിക്കില്ല അവരങ്ങോട്ട് വാലിച്ചെങ്കുകൊണ്ട് ഇങ്ങനെ ഇടുകയാണ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അത് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എന്ന് പറയാനായിട്ട് അവർക്ക് പറ്റാത്തതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇൻഫ്ലുവൻസർ ചുമക്കൻ ചെറുക്കൻ ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നു അതിനുശേഷം വന്നിട്ട് ഒരു കണ്ണീർ കഥ അങ്ങോട്ട് പറയുന്നു ആ വിവാഹം മുടങ്ങിയതിനെ കുറിച്ചിട്ട് ആളുകൾ അവരുടെ പ്രൊഫൈൽ തപ്പി പിടിച്ചു പോയി അങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് പിന്നീട് മനസ്സിലായി അതിനകത്ത് വേറെ ചില സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവരൊക്കെ നമുക്ക് അടുപ്പിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഇരു ഭാഗത്തുമുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു കേസ് അയാൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു നല്ല തീരുമാനം ഈ ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കപ്പിൾസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ തൻ്റെ പാർട്ട്ണറോട് പൊസിറ്റീവ്നെസ് ഉണ്ടാവും അത് ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നത് അപ്പോൾ അവർ കുറച്ചും കൂടെ കൂടുതൽ മറ്റൊരാളെ കെയർ ചെയ്യുന്ന സമയത്ത് അത് എന്നും എല്ലാ ആളുകൾക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് ഇതുപോലെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതേപോലെ ഇപ്പോൾ ഒരാളോട് കമ്മിറ്റഡ് ആയതുകൊണ്ട് മറ്റൊരാളോട് ഫീലിങ്സ് തോന്നരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാളുടെ റിലേഷൻഷിപ്പാണ് അതിനകത്തെ ആ ഒരു ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണ് അല്ല എന്നൊക്കെ അനുസരിച്ചിരിക്കും മറ്റൊരു ബന്ധത്തിൻ്റെ ഒരു ആഗമനം ഇപ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാകുന്ന സമയത്ത് ഡിസ്റ്റൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഒരു തോള് വേണ്ട സമയത്തൊക്കെ പലപ്പോഴും ആളുകൾ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകാറുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ മനസ്സുള്ള ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് അല്ലാതെ അവരെ പിടിച്ചവിടെ നിർത്തി അവരെ സമൂഹത്തിൻ്റെ ചില സദാചാര ചങ്ങലകളിൽ പൂട്ടി അവിടെ പിടിച്ചു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളോട് അത്രയധികം കണക്ഷൻ ഇല്ലാത്ത നിങ്ങളോട് അത്രയധികം ആഴത്തിൽ സ്നേഹമില്ലാത്ത ഒരാളെ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്തിനാണ് നിങ്ങളൊക്കെ അത്രയധികം വില കുറഞ്ഞ ആളുകളാണോ അപ്പം അവർക്ക് വേറെ ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ കണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു സംഗതി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോഴും വിലയിരുത്താൻ വേണ്ടിയുള്ളതായിട്ട് ഉള്ളതായിട്ട് മാറാറുണ്ട് എന്ത് പേഴ്സണൽ ലൈഫാണ് പിന്നെ ബാക്കിയുള്ളതെന്നുള്ളത് എനിക്കറിയില്ല ഈ അൻപത് ലക്ഷം ഒരു ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഇതിനൊക്കെ വേണ്ടി പേഴ്സണൽ ലൈഫ് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതായിരിക്കാം എന്താണെങ്കിലും ഈ പത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന ചില വാർത്തകളില്ലേ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞു എന്നൊക്കെ അതേപോലെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള മത്സര ഓട്ടത്തിനിടയിൽ പൊലിഞ്ഞ ഒരു ജീവനാണ് പുറത്ത് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് തോന്നിയത് പേഴ്സണൽ ലൈഫ് പാലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതും വിവാഹം ഉറപ്പിച്ചിട്ട് ബിഗ് ബോസിലേക്ക് പോവുക അത് പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട കഷ്ടമാണ് വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ഉറപ്പിച്ച് വെക്കുക പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഉറപ്പിച്ചു വെക്കുക ഇതൊരു ലോക്കാണ് ഇതൊരു ലോക്കാണ് ഉറപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള എല്ലാ ലോക്കുകളെയും ബോധപൂർവം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് അങ്ങനെ ഉറപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊന്ന് പറയുകയാണ് ഞാനൊരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ് ഉറപ്പിച്ച് വെച്ചിട്ട് പോവാം അതെനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അതിൻ്റെ ലോജിക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ ഇയാളിവിടെ ലോക്കാവും എന്നുള്ളതല്ലേ അതിൻ്റെ ലോജിക്ക് അതൊരു തോന്നിയാസല്ലേ ചിലപ്പം വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് ഉറപ്പിച്ച് വെച്ചിട്ടായിരിക്കാം ഇപ്പോൾ ജാസ്മിനെ പോലെയുള്ള ഒരാളകത്തേക്ക് പോയിരിക്കുന്നത് പണ്ടേ അങ്ങനെയാണല്ലോ ഇപ്പോൾ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്ന സമയത്ത് വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് വിടുന്ന രീതികളുണ്ട് വിദേശത്തേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിച്ച് വെക്കുന്ന രീതിയുണ്ട് തോന്നിയാസല്ലേ ഇത് ഇപ്പോൾ സ്ത്രീയുടെ കാര്യത്തിലും പുരുഷൻ്റെ കാര്യത്തിലും നോക്കുന്ന സമയത്ത് തോന്നിയാസം അല്ലേ ഈ ഉറപ്പായിട്ട് ഒരുത്തനവിടെ ഇരിപ്പുണ്ട് അവൻ്റെ കാര്യത്തിൽ തോന്നിയാസല്ലേ ഇത് ഇമോഷൻസ് ആണ് ആർക്ക് വേണമെങ്കിലും വരാം അതുകൊണ്ട് ഈ ഉറപ്പിച്ച് വെക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രഹസനമല്ലേ വിവാഹം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ പോയി കെട്ടിക്കൂടുക അതിനുമുമ്പ് ഉറപ്പിച്ച് വെക്കുന്നു എന്തൊക്കെ കോലക്കേടൊക്കെയാണോ അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പെൺപിള്ളേർക്ക് ഈ വിവാഹം ഉറപ്പിക്കാൻ വരുന്ന സമയത്ത് കണ്ടന്റ് കണ്ടന്റ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് എന്നും തോന്നാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് പേഴ്സണൽ ലൈഫ് കണ്ടൻറ്റിലേക്ക് വരുന്നത് ഇത്രയധികം അധികം കണ്ടൻറ്റും ദാരിദ്ര്യമുണ്ടോ കുറേ ടീമുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സെങ്ങായിയെ ഞാൻ കഴിഞ്ഞടയ്ക്കേണ്ടതാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ ബ്ലർ ചെയ്ത് ബ്ലർ ചെയ്ത് കൂടെ കൊണ്ടു നടത്തുകയാണ് വിവാഹം ഉറപ്പിച്ചതാണ് എന്താ അത്യാവശ്യമാണ് പിന്നെ അതങ്ങ് ഒഴിവാക്കിയ പോരെ എന്തൊക്കെ പ്രകസനങ്ങളാണെന്ന് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് സ്പോയിൽ സ്പോയിലാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലൈഫിന് യാതൊരു ഇത് ഇമ്പോർട്ടൻസും കിട്ടാൻ സാധ്യതയില്ല എല്ലാ ആളുകൾക്കും കുറച്ചൊക്കെ സ്വകാര്യത വേണം അവരുടെ പങ്കാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെങ്കിലും ഡിസിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെങ്കിലും കുറച്ച് സ്വകാര്യത വേണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആയിട്ട് ലൈഫ് അങ്ങോട്ട് മാറും അപ്പം ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ ആരെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഒരാളോട് മറ്റൊരാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നി കൂടായുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരാൾ വിവാഹിതയാണ് വിവാഹിതനാണ് അതേപോലെ തന്നെ ഒരാളുമായിട്ട് പ്രണയത്തിലാണ് അതുകൊണ്ട് അവർക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നരുത് എന്ന് നമുക്ക് ചട്ടം കിട്ടാൻ പറ്റുമോ ഇല്ല തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ബിട്രയൽ പെയിൻ അനുഭവിക്കേണ്ടി വരും ഇത് റിയാലിറ്റിയാണ് എന്ത് ചെയ്യാം അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക അതേപോലെ തന്നെ അവരോട് ഇങ്ങനെ പറയുക അച്ഛൻ അമ്മ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ പാർട്ട്ണറെ നമുക്ക് മാറ്റാം സ്നേഹം മറ്റൊരാളിൽ പങ്കാളിയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം മറ്റൊരാളിൽ കണ്ടെത്താൻ പറ്റും അപ്പം നല്ല ലൈഫ് മുന്നോട്ടേക്കുണ്ടാവും പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ പേഴ്സണൽ ലൈഫ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് റിലേഷൻഷിപ്പിനെ ബാക്കിയുള്ള ആളുകൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഇപ്പം നിങ്ങൾ പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു ഒരു ഡിസിഷനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് നിങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചാൽ മതി പക്ഷേ നിങ്ങൾ മക്കളെ വളർത്തുന്ന കാര്യവും നിങ്ങൾ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യുന്ന ഒരു കാര്യവും ഒക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്ന പോലെയാണ് അതൊക്കെ ഓരോ ആളുകളും ലൈഫിനെ നോക്കി കാണേണ്ട ഒരു രീതിയാണ് എത്രത്തോളം സ്വന്തം ലൈഫിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായാലും അദ്ദേഹത്തിന് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി ഒരു ബിട്രയൽ പെയിൻ ആണ് നല്ല പെയിൻ ആയിരിക്കും നല്ല രീതിയിൽ വേദന എടുക്കും അതേപോലെ തന്നെ മറ്റേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വിചാരണ ചെയ്യുമല്ലോ അതും നല്ല രീതിയിൽ പെയിൻ എടുക്കേണ്ടി വരും എന്ത് ചെയ്യാൻ പറ്റും അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക അദ്ദേഹത്തിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ പാഠം ഉൾക്കൊള്ളുക ഇതിൽ കൂടുതലൊന്നും ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനില്ല മെച്യൂരിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസ കുറവുള്ള വകതിരിവില്ലാത്ത സ്ത്രീ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വിവാഹ ഓട്ട മത്സരത്തിനിടയിൽ പെട്ടുപോയ ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതെല്ലാ ആളുകൾക്കും ഒരു പാഠമായിരിക്കട്ടെ നന്ദി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ത് ചെയ്യാനാണ് ഇത് ഈ കണ്ടൻ്റ് ആയതുകൊണ്ടാണ് മെയിൻ ചാനലിൽ ഇരുന്ന് മര്യാദയ്ക്ക് പറയുന്നത് പോലെ എനിക്കിവിടെ പലപ്പോഴും പറയാൻ തോന്നാറില്ല അപ്പം അത്ര അധികം വേസ്റ്റാണെന്നേ